ഇന്ന് തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സമിതി ചേർന്നിരുന്നു. കേന്ദ്ര നേതൃത്വത്തിനെതിരെ സമിതിയിൽ കടുത്ത വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വിലയിരുത്തലായിരുന്നു ഇന്ന് പ്രധാനമായും അജണ്ട. അനൂപ് ചേരുകയാണ് വിവരങ്ങളുമായി. അനൂപ്, വിവാദ വിഷയങ്ങൾ, അതായത് ബിനോയ് കോടിയേരി, മറ്റൊന്ന് ആന്തൂർ ആത്മഹത്യ, ഇത് രണ്ടും ചർച്ച ചെയ്യാതെയാണോ സംസ്ഥാന സമിതി പിരിഞ്ഞത്? അളകന്ത, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൻ്റെ അവലോകനമായിരുന്നു പ്രധാന അജണ്ട. അതിലൂന്നിയായിരുന്നു ഇന്ന് റിപ്പോർട്ടിങ്ങും ചർച്ചയും മുന്നോട്ട് പോയത്. നാളെ ആന്തൂർ, ബിനോയ് കോടിയേരി വിഷയങ്ങൾ ഈ സംസ്ഥാന സമിതിയിൽ വന്നേക്കും. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം സംബന്ധിച്ച് കേരളത്തിൽ ശബരിമല പ്രധാനപ്പെട്ട വിഷയമായി എന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് തെറ്റല്ലെങ്കിലും ഇത് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് CPM നേതൃത്വം വിലയിരുത്തിയിരുന്നു. അതേസമയം BJP കോൺഗ്രസും ശബരിമല പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധമാക്കി ഈ പ്രചരണത്തിലേറെ മുന്നേറുകയും ചെയ്തു. ഇത് തടഞ്ഞു നിർത്തുന്നതിൽ പരാജയമുണ്ടായി. ജനങ്ങളുടെ മനസ്സറിയുന്നതിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന ആശങ്ക സംസ്ഥാന സമിതി അംഗങ്ങൾ ഇന്ന് സംസ്ഥാന സമിതിയിൽ പങ്കുവച്ചു. അങ്ങനെയുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കണ്ടെത്തി തിരുത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമല കേരളത്തിലെ പരാജയമായി ഉയർത്തിക്കാട്ടുമ്പോഴും കേന്ദ്ര നേതൃത്വത്തിൻ്റെ നയങ്ങളെയും CPM സംസ്ഥാന സമിതിയിൽ അംഗങ്ങൾ വിമർശിച്ചു. കാരണം CPM കേന്ദ്ര കമ്മിറ്റിക്ക് കൃത്യമായ ഒരു ഏകീകൃത നയം ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുണ്ടായില്ല. പല സംസ്ഥാനങ്ങളിലും പല നയങ്ങൾ സ്വീകരിച്ചു, പല പാർട്ടികളുമായി സഹകരിച്ച് മത്സരിച്ചു. തമിഴ്നാട്ടിൽ കോൺഗ്രസുമായി സഹകരിച്ചു, അതേസമയം മഹാരാഷ്ട്രയിൽ സഹകരിച്ചില്ല, ബംഗാളിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ഏകീകൃത നയമില്ലാത്തത് കാരണം കേരളത്തിലെ വോട്ടർമാർക്കിടയിലും ആശയക്കുഴപ്പമുണ്ടായി. ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസത്തെ ഇത് കാര്യമായി ബാധിച്ചു. പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്കെല്ലാം തന്നെ മറിഞ്ഞത് ഈ വിശ്വാസത ഇത്തവണ ആർജ്ജെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം പഴിചാരിയുള്ള ഒരു വിമർശനം ഇന്ന് നടന്ന സംസ്ഥാന സമിതിയിൽ നടന്നു. എന്തായാലും സംസ്ഥാന സമിതി പൂർണ്ണമായിട്ടില്ല. നാളെയും സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ടിങ്ങും ചർച്ചയും തുടരും. പ്രധാനപ്പെട്ട വിഷയങ്ങളായ ബിനോയ് കോടിയേരിക്കെതിരായ പീഡന പരാതിയും ആന്തൂർ വിഷയവും നാളെ സംസ്ഥാന സമിതിയിൽ ഉയർന്ന് വന്നേക്കും. അളകന്ത, അനൂപ് ബാലചന്ദ്രനാണ് ഇന്ന് ചേർന്ന CPM സംസ്ഥാന സമിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.